നമസ്കാരം. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ സി രാധാകൃഷ്ണനുമായുള്ള സംസാരം നമ്മളിവിടെ തുടരുകയാണ്. ഉപനിഷത് മഹാവാക്യങ്ങളെ കുറിച്ചുള്ള ഒരു വിശകലനമാണ് കഴിഞ്ഞ എപ്പിസോഡ് മുതൽ നമ്മളിവിടെ തുടങ്ങി വച്ചിരിക്കുന്നത്. ആദ്യത്തെ ആ എപ്പിസോഡ് കാണാത്തവരാണ് ഈ എപ്പിസോഡ് കാണുന്നതെങ്കിൽ, ഇതിന് തൊട്ട് മുന്നിലെ ആ എപ്പിസോഡ് കണ്ടതിന് ശേഷം ഈ എപ്പിസോഡ് കണ്ടാൽ കണ്ടിന്യൂറ്റിയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാകും എന്ന് തോന്നുന്നു. ഉപനിഷത് മഹാവാക്യങ്ങളെ കുറിച്ചുള്ള വിശകലനത്തിന്റെ ഭാഗമായി ഗുരുവിന്റെ നിർദ്ദേശക വാക്യമായി കണക്കാക്കപ്പെടുന്ന തത്വമസി അല്ലെങ്കിൽ ദാറ്റ് യു ആർ എന്ന മഹാവാക്യത്തെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശദമായി പറഞ്ഞു. അഹം ബ്രഹ്മാസ്മി എന്ന അടുത്ത മഹാവാക്യത്തെ കുറിച്ചുള്ള സാറിന്റെ വീക്ഷണങ്ങൾ ഈ എപ്പിസോഡിൽ ഞങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാമോ? അതുകൂടാതെ ഈ നാല് മഹാവാക്യങ്ങളും പ്രത്യേകം പ്രത്യേകം നിലനിൽക്കുന്ന ഇൻഡിപെൻഡന്റ് ആയ വാക്യങ്ങൾ ആണോ, അതോ ഇവ തമ്മിൽ ഒരു പ്രത്യേക ഘടന, ഒരു പ്രത്യേക ഓർഡർ നമുക്ക് കണ്ടെത്താനോ കൽപ്പിച്ചു നൽകാനോ സാധിക്കുമോ? അതുകൂടി ഒന്ന് വിശദമാക്കിയാൽ നന്നായിരുന്നു. ബ്രഹ്മശബ്ദത്തിന് വേദാന്തത്തിൽ ലഭ്യമായ മിക്ക നിർവചനങ്ങളുടെ കാര്യവും ഓർക്കുമ്പോൾ എനിക്കൊരു കഥയാണ് ഓർമ്മ വരുന്നത്. പ്രേമിച്ച് കല്യാണം കഴിച്ച രണ്ടുപേര് ആദ്യത്തെ കുട്ടി ജനിക്കുന്നതിന് കുറച്ച് ദിവസം മുൻപ് എന്തോ നിസ്സാര കാര്യത്തിന് വഴക്കിട്ട് പിരിഞ്ഞു. ഈ കുട്ടി ജനിച്ചതിൽ പിന്നെ വാശിക്കാരിയായ അമ്മ വാശിക്കാരനായ അച്ഛനും പൊരുത്തപ്പെടാത്തതുകൊണ്ട് കുട്ടി അച്ഛനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയാതെയാണ് വളർന്നത്. അപ്പോൾ 5-8 വയസ്സായ ദിവസം തൊട്ട് ഈ കുട്ടി അച്ഛനെ പറ്റി അമ്മയോട് ചോദിക്കും, അമ്മ ഒന്നും മിണ്ടാതിരിക്കുകയും ചെയ്യും. ഇവർ വടക്കേക്കലേക്ക് പോകുമ്പോൾ വഴിയിൽ ഏതെങ്കിലും ഒരാളെ കണ്ടാൽ ഇതുപോലെയാണോ അമ്മ എൻ്റെ അച്ഛൻ എന്ന കുട്ടി ചോദിക്കും. അപ്പോൾ അമ്മ പറയും, അല്ല, നിന്റെ അച്ഛന് ഉയരം കുറവാണ്, നിന്റെ അച്ഛന് വണ്ണം കുറവാണ് എന്നൊക്കെ അമ്മ പറയും. അതുകൊണ്ട് വണ്ണമുള്ളവരൊന്നും നിന്റെ അച്ഛനെ പോലെയല്ല, ഉയരമുള്ളവരുമല്ല. അങ്ങനെ അങ്ങനെ അല്ല 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 എന്നാണ് ഈ കുട്ടിയോട് അമ്മ അച്ഛനെ പറ്റി പറഞ്ഞ എല്ലാ വിവരങ്ങളും. അങ്ങനെ ഈ കുട്ടി 10-15 വയസ്സായപ്പോൾ ഒരു ദിവസം കുട്ടി ക്ഷമ കെട്ട് അമ്മയോട് പറഞ്ഞു, ഞാനിപ്പോൾ വലിയൊരാളായില്ലേ, അമ്മ എനിക്ക് കൃത്യമായി അച്ഛനെക്കുറിച്ച് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അച്ഛൻ എങ്ങനെയായിരുന്നു, ഒരു ഫോട്ടോ എങ്കിലും കാണിച്ചു തരണം. കാണിച്ചു കൊടുക്കില്ല എന്ന അമ്മയ്ക്ക് നിർബന്ധവും. അമ്മ പറഞ്ഞു, നിനക്ക് അത്ര ശാഠ്യമാണെങ്കിൽ നീ ആ കണ്ണാടിയുടെ മുമ്പ് പോയി ഇന്ന് നോക്ക്, എന്നാൽ കാണാം എന്ന് പറഞ്ഞു. കുട്ടി കണ്ണാടിയുടെ മുമ്പ് പോയിരുന്നപ്പോൾ സ്വന്തം പ്രതിഫലനമാണല്ലോ കാണുന്നത്. അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി അമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം. കുട്ടി സ്കൂളിൽ പോയിട്ട് ടീച്ചറോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് എൻ്റെ അച്ഛനെ കാണണം എന്ന് പറഞ്ഞു. അച്ഛൻ്റെ പേര് കുട്ടി കഷ്ടി അന്വേഷിച്ച് പിടിച്ച് വച്ചിരുന്നു, പേരും പറഞ്ഞു കൊടുത്തു. ആ ടീച്ചർ ഈ കുട്ടിയുടെ ഒരു പടവുമായിട്ട് പത്രത്തിൽ പരസ്യം കൊടുത്തു, ഇവൻ അച്ഛനെ കാണണം എന്ന് പറയുന്നു, അച്ഛന് സൗമനസ്യമുണ്ടെങ്കിൽ ഇവനെ കാണാവുന്നതാണ്. ഗൾഫിലായിരുന്ന അച്ഛൻ അവിടുന്ന് ഓടിക്കളിച്ച് വന്ന് ടീച്ചറെയും കൂട്ടി വീട്ടിൽ ചെന്ന് അമ്മയെയും മകനെയും അഭിമുഖീകരിച്ചു. എന്നിട്ട് ടീച്ചർ കുട്ടിയോട് പറഞ്ഞു, ഇതാണ് നിന്റെ അച്ഛൻ എന്ന്. അതുപോലെയാണ് വേദാന്തത്തിൽ ബ്രഹ്മവാചകത്തിന് ഇല്ല അല്ല എന്നുള്ള നിഷേധാർത്ഥത്തിലുള്ള നിർവചനങ്ങൾ സാധാരണയായിട്ട് കിട്ടാനുള്ളൂ എന്ന ഒരവസ്ഥയിൽ, അങ്ങനെയല്ല, അംഗീകാരത്തിലുള്ള നിർവചനം കൂടിയുണ്ട് എന്ന് കാണിച്ചു തരുന്നു നമുക്ക് ഈ മഹാവാക്യങ്ങൾ. മഹാവാക്യങ്ങൾ നാലും അഫർമേറ്റീവാണ്, അംഗീകാരമുള്ളതാണ്, പോസിറ്റീവാണ്. അത് നീയാകുന്നു, ഞാൻ ബ്രഹ്മമാകുന്നു, എൻ്റെ ആത്മാവ് ബ്രഹ്മമാകുന്നു, ഈ അറിവ് തന്നെയാകുന്നു അത് എന്നൊക്കെയുള്ള എല്ലാ വാക്യങ്ങളിലും കൃത്യമായിട്ട് ആണ് അതെ എന്ന് തന്നെയാണ് പറയുന്നത്. ഭാഗ്യം എന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് കാര്യം മനസ്സിലാക്കാനുള്ള എളുപ്പവഴി കൈവന്നിരിക്കുകയാണ്. ഈ എളുപ്പവഴിയെക്കുറിച്ച് തന്നെയാണ് ഉദ്ദാലക അരുണി ശ്വേതകേതുവിനോട് ചോദിക്കുന്നത്.
അറിയാത്തത് അറിയുകയും കാണാത്തത് കാണുകയും ചെയ്തു പോകുട്ടി എന്നാണ്. അതായത് നീ പരാവിദ്യ അഭ്യസിച്ചുവോ എന്ന്. അന്നത്തെ വിദ്യാഭ്യാസ പദ്ധതിയിൽ, ഉന്നത വിദ്യാഭ്യാസ പദ്ധതിയിൽ പോലും പരാവിദ്യ അഭ്യസിക്കാനുള്ള മാർഗമില്ലായിരുന്നു എന്ന് വേണം കരുതാൻ. തന്നെയല്ല, അന്നത്തെ അവസ്ഥയിലുണ്ടായിരുന്ന വേദങ്ങളിൽ ഈ ഉപനിഷത്തുക്കൾ ഇല്ലായിരുന്നു എന്നും വേണം കരുതാൻ. അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തി വരില്ലല്ലോ. അതുകൊണ്ടാണ് ഉദ്ധാരക ആരുണി മകന് തൻ്റെ സ്വന്തം നിലയിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ആ കാര്യങ്ങൾ കേട്ടിട്ടാണ് ആ കുട്ടി അതിനെക്കുറിച്ച് ആലോചിക്കാൻ തയ്യാറായതും ആലോചിച്ച് ഞാൻ അതാണ് എന്ന് രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുന്നത്. ഈ രണ്ടാമത്തെ വാക്യം നമുക്ക് കിട്ടുന്നത് ശുക്ല യജുർവേദത്തിലെ ബൃഹദാരണ്യ ഉപനിഷത്തിൽ നിന്നാണ്. 108 ഉപനിഷത്തുകളിൽ 4 ഉപനിഷത്തുകളിൽ മാത്രമാണ് ഈ മഹാവാക്യങ്ങൾ ഉള്ളത്. ഈ ഉപനിഷത്തുകളിലാണ് ബ്രഹ്മവിദ്യ കാര്യമായി ആഖ്യാനം ചെയ്യപ്പെടുന്നത്. അങ്ങനെ നമുക്ക് ഈ കുട്ടി ഞാൻ അതാണ്, ഞാൻ ബ്രഹ്മമാണ് എന്ന ഒരു നിലയിലേക്ക് വരുമ്പോൾ, എല്ലാ കുട്ടികളും വരുമ്പോൾ അവർ ബ്രഹ്മവിദ്യയുടെ പ്രാഥമിക പാഠങ്ങൾ പഠിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. സാധാരണയായിട്ട് ഈ നമ്മൾ ഈ അപരാവിദ്യ എന്ന് പറയുന്ന വിദ്യകൾക്ക് പരിമിതികളുണ്ട്. ആ പരിമിതികൾ ആധുനിക ശാസ്ത്രം പോലും ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ട്. ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന അനിശ്ചിതത്വ നിയമം വ്യക്തമായി തെളിയിച്ച് പറയുന്ന, ഗണിതശാസ്ത്രം വെച്ച് തെളിയിച്ച് പറയുന്ന കാര്യം, ഏതെങ്കിലും ഒരു അടിസ്ഥാന കണത്തിൻ്റെ സ്ഥാനവും ഒക്കെ നമുക്ക് കൃത്യമായി നിശ്ചയിക്കാൻ കഴിയുമ്പോൾ അതിൻ്റെ മൊമെൻ്റം അല്ലെങ്കിൽ വേഗം നമുക്ക് കൃത്യമായി നിശ്ചയിക്കാൻ കഴിയില്ല എന്നാണ്. അതായത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നിശ്ചയിക്കാൻ നമുക്ക് സാധ്യമല്ല എന്നർത്ഥം. അത് ഈ മാനുഷികമായ ഇന്ദ്രിയ വിഷയകമായ അന്വേഷണത്തിൻ്റെ ഒരു പരിമിതിയാണ്. ആ പരിമിതിയെ മറികടക്കാനുള്ള വിദ്യയാണ് നമുക്ക് വേദാന്തശാസ്ത്രം പറഞ്ഞു തരുന്നത്. തന്നെയുമല്ല, പുതിയ സൈദ്ധാന്തിക കാര്യങ്ങളൊക്കെ പരീക്ഷണത്തിന് വിധേയമാക്കുമ്പോൾ നമുക്കുള്ള ഒരു പരിമിതി, സൂക്ഷ്മദർശനത്തിൻ്റെ ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ കാണാൻ ഉപയോഗിക്കുന്ന വെളിച്ചം തന്നെ ആ വസ്തുവിൻ്റെ സ്വഭാവം മാറ്റിമറിക്കുന്നു എന്നുള്ളതാണ്. വളരെ ശക്തിയുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് വളരെ വളരെ ചെറിയ ഒരു ജീവിയെ അല്ലെങ്കിൽ ഒരു കണത്തെ നമ്മൾ കാണാൻ ശ്രമിക്കുമ്പോൾ ഈ ഇലക്ട്രോൺ ബീം, ഇലക്ട്രോൺ രശ്മി പുഞ്ചം, അത് പ്രതിഫലിച്ചിട്ടാണല്ലോ നമുക്ക് ഈ വസ്തുവിനെ കാണേണ്ടത്. നമ്മൾ ആ വസ്തുവിൽ പ്രതിഫലിപ്പിക്കുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട് ഈ വസ്തുവിൻ്റെ ഘടന മാറിപ്പോകുന്നു എന്നാണ്. അപ്പോൾ പഠനവശം ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന വിവരം ആ വസ്തുവിൻ്റെ യഥാർത്ഥ പ്രകൃതമായിരിക്കുകയില്ല, നമ്മുടെ കൈകടത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു കാര്യമായിരിക്കും എന്നർത്ഥം. അതായത് നിജസ്ഥിതി അറിയുന്നതിന് നമുക്ക് നമ്മുടെ കണ്ണുകൾക്ക്, നമ്മുടെ അറിയാനുള്ള കഴിവുകൾക്ക് അപരാവിദ്യയിൽ പരിമിതികളുണ്ട്. അതിനെ മറികടക്കാൻ വേണ്ടിയാണ് ഈ ഒരു മാർഗം നമുക്ക് അവലംബിക്കേണ്ടി വരുന്നത്. തന്നെയല്ല, അന്വേഷണത്തിന് വേറെയും ബുദ്ധിമുട്ടുകളുണ്ട്. അന്വേഷണത്തിന് വേറെയുള്ള ഒരു പ്രധാന ബുദ്ധിമുട്ട്, അന്വേഷിക്കുന്ന ആളും അന്വേഷണ വസ്തുവും വേറെ വേറെ ആയിട്ട് നിൽക്കുന്നിടത്തോളം കാലം അന്വേഷിച്ച് കിട്ടുന്ന അറിവ് പൂർണ്ണമാവില്ല എന്നുള്ളതാണ്. ഇതിനെ വേദാന്തത്തിൽ ത്രിപുടി പ്രശ്നം എന്നാണ് പറയുന്നത്. എനിക്കൊരാളെ അറിയണം എന്ന് ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ ആളും ഞാനും വേറെയാണ് എന്നിരിക്കുന്നിടത്തോളം കാലം ആ ആളെക്കുറിച്ച് എനിക്കുള്ള അറിവ് ഒരിക്കലും തികയില്ല എന്നർത്ഥം. കാണുന്ന ആള് അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്ന ആള്, അറിയേണ്ട വസ്തു അല്ലെങ്കിൽ അറിയേണ്ട ആള്, അറിവ്, ഈ മൂന്നും മൂന്നായിട്ട് ത്രീ പുടി, മൂന്ന് പുടങ്ങളായിട്ട് വേറിട്ട് നിൽക്കുന്നിടത്തോളം കാലം ഈ അറിവ് നേടുക എന്ന ഒരു പ്രോസസ് പൂർണ്ണമാവില്ല, തികയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന കാര്യം. അപ്പോൾ അത് തികയ്ക്കണമെങ്കിൽ ഈ ത്രിപുടി ഇല്ലാതാക്കണം. അതായത് അറിയുന്ന ആളും അറിയാനുള്ള വസ്തുവും കാര്യവും അറിവും ഒന്നായിട്ട് തീരണം. അതിൻ്റെ ആദ്യത്തെ പടിയാണ്
അത് നീ ആകുന്നു എന്ന പ്രസ്താവം. അത് എന്നത് അറിയാനുള്ള കാര്യമാണ്, നീ എന്നത് അറിയുന്ന ആളാണ്. അപ്പൊ ഈ മൂന്നിൽ രണ്ടെണ്ണം ഒന്നായി നിൽക്കുന്നു, നിൽക്കണം എന്നർത്ഥം. അത് നീ ആകുന്നു, നിനക്ക് അറിയാനുള്ള കാര്യവും നീയും ഒന്നാകുന്നു അല്ലെങ്കിൽ ആകണം. അതിന് ലോകത്തിലെ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ തിരിച്ചറിഞ്ഞ് നേരത്തെ നമ്മൾ കണ്ടതുപോലെ അടിസ്ഥാന ബലമുണ്ടല്ലോ, അത് എന്നിലുമുണ്ടല്ലോ, അതല്ലേ എന്നിൽ ശാശ്വതമായുള്ളൂ, അതുകൊണ്ട് അതാണല്ലോ ശരിയായ ഞാൻ എന്നാലോചിച്ച് ഞാൻ അതാണ് അല്ലെങ്കിൽ അത് ഞാനാണ് എന്ന് തിരിച്ചറിയണം. ഗുരു തരുന്ന നിർദ്ദേശവാക്യം കേട്ടിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ തന്നെ ഒരഭിപ്രായമായിട്ട്, വിശ്വാസമായിട്ട്, ബോധമായിട്ട്, ഭാവമായിട്ട് അതിനെ മാറ്റിയെടുക്കുമ്പോൾ നമ്മൾ എന്താകുന്നു? നമ്മൾ അത് ആയിത്തീരുന്നു അല്ലെങ്കിൽ അത് നമ്മളായി തീരുന്നു. അപ്പോൾ രണ്ടാമത്തെ മഹാവാക്യത്തോടുകൂടി അഹം ബ്രഹ്മാസ്മി എന്ന എൻ്റെ ഉത്തമ ബോധ്യം എനിക്ക് കൈവരുന്നതോടുകൂടി ഞാൻ ത്രിപുടിയുടെ രണ്ട് പുടികളിൽ ഒന്നായി ചേർന്ന് പിന്നെ ബാക്കിയായി ഉള്ളത് രണ്ട് പുടികൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കും. ഇനി നമുക്ക് ഈ രണ്ട് പുടികളെ കൂടി മറികടക്കാനുള്ള വിദ്യയാണ് ആവശ്യം. അതാണ് മൂന്നും നാലും മഹാവാക്യങ്ങൾ നമുക്ക് തരിക. അതിൻ്റെ കൂടെ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ഘടന എന്താണ് എന്ന കാര്യം നമുക്ക് വിശദമായി മനസ്സിലാക്കേണ്ടിയും വരും. പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ഘടന മാത്രമല്ല, മനുഷ്യ ശരീരം എന്ന ഈ മഹായന്ത്രത്തിൻ്റെ അടിസ്ഥാന ഘടനയും, അതെങ്ങനെ പ്രവർത്തിക്കുന്നു, എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നൊക്കെയുള്ള അന്വേഷണവും നമുക്ക് പൂർത്തിയാക്കേണ്ടിയും വരും. അങ്ങനെ മൂന്ന് പുടികളും കൂടി ഒടുങ്ങിയിട്ട് ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും ഒക്കെ ഒടുങ്ങണം. അപ്പോഴാണ് ഈ മൂന്ന് പൊടികൾ ഒടുങ്ങി ഒന്നായി തീരുക. അങ്ങനെ ഒടുങ്ങിക്കിട്ടുമ്പോൾ നമുക്ക് സത്യത്തിലേക്ക് കാഴ്ച കിട്ടും എന്നാണ് വേദാന്തം നമുക്ക് പറഞ്ഞു തരുന്നത്. കാഴ്ച കിട്ടിയാൽ പിന്നെ അത് നമ്മുടെ അനുഭവമാക്കി മാറ്റുമ്പോൾ നമുക്ക് അനുഭൂതിയും കിട്ടും. അങ്ങനെ ആ അനുഭൂതിയും ആ സത്യവും കൂടി ചേർന്ന് നമ്മുടെ പ്രകാശം പൂർത്തിയാവും എന്നും അറിവ് പൂർത്തിയാവും എന്നും സാരം. അപ്പോൾ അറിവ് പൂർത്തിയാകുന്ന മാർഗമാണ് ഈ നാല് മഹാവാക്യങ്ങളും കൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. പല പണ്ഡിതന്മാരും ഈ നാല് മഹാവാക്യങ്ങളുടെ ക്രമം മാറി മാറിയാണ് പറയാറ്. ഇതിൽ ആദ്യത്തേത് ഏത്, മറ്റേത് ഏത്, മൂന്നാമത്തേത് ഏത് എന്നൊക്കെയുള്ള ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ല. പക്ഷേ ഞാൻ ആലോചിച്ച് മനനം ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു ക്രമം ഇതാണ്. ആദ്യത്തെ വാക്യം തത്വമസി, രണ്ടാമത്തെ വാക്യം അതിൻ്റെ ഭാവ സമൃദ്ധിയായ, അതിൻ്റെ അനുഭവതലമായ ഞാൻ ബ്രഹ്മമാണ് എന്ന വിവേകപൂർവമായ നിഗമനം. മൂന്നാമത്തെ വാക്യം അതിൻ്റെ തന്നെ ഒരു സംശോധിത രൂപമായ ഈ ബ്രഹ്മത്തിലേക്ക് എനിക്ക് ഒരു ദൃഷ്ടി മാത്രമല്ല ഒരു പ്രവേശനം കൂടി കിട്ടാനുള്ള മാർഗം കൂടി പറഞ്ഞു തരുന്ന മൂന്നാമത്തെ ഒരു മാർഗദർശനമായിട്ട് മൂന്നാമത്തെ മഹാവാക്യം. അങ്ങനെ കിട്ടുന്ന മാർഗദർശനത്തിൻ്റെ തേരിൽ അല്ലെങ്കിൽ തട്ടിൽ കയറിയിരുന്നിട്ട് നമ്മൾ പൊങ്ങി പൊങ്ങിപ്പോയി ബ്രഹ്മവുമായി സായുജ്യം എന്ന നില വരെ എത്താനുള്ള മാർഗമായിട്ട് നാലാമത്തെ മഹാവാക്യം. വളരെ ചെറിയ നാല് വാക്യങ്ങൾ കൊണ്ട് വളരെ വലിയ ദൂരം പിന്നിടുന്ന ഒരു യാത്രയാണ് നമ്മൾ ഈ മഹാവാക്യങ്ങളിലൂടെ നടത്തുക. ഇത് മഹർഷിമാര് എങ്ങനെ ഇതൊക്കെ കണ്ടുപിടിച്ചു എന്ന ചോദ്യം കൂടി ചെറിയ ഒരു ഉത്തരത്തിലൂടെ നമ്മെ അമ്പരപ്പിൽ നിന്ന് വിമുക്തരാക്കും ഈ മഹാവാക്യങ്ങളുടെ മനനം കഴിയുമ്പോൾ. എന്തെങ്കിലും നിന്ന് കണ്ടുപിടിച്ചു എന്ന് അവരാരും അവകാശപ്പെടാറില്ല. അവരാകെ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഇതിൻ്റെ ദ്രഷ്ടാക്കളാണ് എന്നാണ്. അതായത് ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടതാണ് ഇത്, അറിവിൽപ്പെട്ടതാണ് ഇത് എന്നർത്ഥം. ഞങ്ങളുടെ ഒരു നേട്ടമാണ് ഇത് എന്ന് അവരാരും പറഞ്ഞിട്ടില്ല. കുറച്ചെങ്കിലും ഇത് നമുക്ക് സാധിക്കാൻ പറ്റിയാൽ അതിനൊരിക്കലും ഒരു കുഴപ്പവും വരില്ല എന്നും കൂടി മഹർഷിമാർ പറഞ്ഞു തരുന്നുണ്ട്. അതായതിന് പ്രത്യവായം എന്ന ദോഷമില്ല, തന്നെയല്ല തുടങ്ങി വെച്ചതിന് നാശം വരിക എന്ന ദോഷവുമില്ല. അതായത് പാർശ്വഫലങ്ങളില്ല, ചെയ്ത പ്രവൃത്തി പാഴാവുക എന്ന പ്രശ്നവും ഇല്ല എന്നർത്ഥം. ചെറിയൊരു തുടക്കമെങ്കിലും കുറിച്ചയാൾക്ക് അതിൻ്റെ ഫലം തീർച്ചയായും തൻ്റെ ജീവിതത്തിൽ കാണും എന്നും അത്
ഏതോ ഒരു ഒരിക്കലും പൊളിയാത്ത ബാങ്കിൽ നിക്ഷേപിക്കപ്പെടുന്നു എന്നുമൊക്കെയാണ് വേദാന്തം നമ്മോട് പറഞ്ഞു തരുന്നത്. അത് തെളിയിച്ച് കാണിച്ചു തരിക കൂടി ചെയ്യുന്നുണ്ട്. നോക്കാം നമുക്ക് അടുത്ത മഹാവാക്യത്തിൻ്റെ വിചാരത്തിലേക്ക്.